മാന്നാർ പരിമലയിലെ തുണിക്കടയിൽ വൻ തീപിടുത്തം. മെട്രോ സിൽക്സ് എന്ന ടെക്സ്റ്റൈൽ ഷോറൂമിനാണ് പുലർച്ചെയോടെ തീപിടിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. മാന്നാർ പരിമലയിൽ തുണിക്കടയിലുണ്ടായത് വൻ തീപിടുത്തമായിരുന്നു. പരിമലയിലെ സെൻട്രൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന മെട്രോ സിൽക്സ് എന്ന സ്ഥാപനത്തിന്റെ മുകൾ നിലയിലുള്ള ഗോഡൌണിലാണ് തീ പടർന്നത്. ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ ഇപ്പം കടകൾ തീ പിടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ഫയർഫോഴ്സ് സംവിധാനം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സംവിധാനവും നമ്മൾ സംവിധാനം ഉണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലത്ത് 95 സ്ഥലം പുറമ്പോക്ക് കിടപ്പുണ്ട്. കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്ന് ആ സ്ഥലം നോക്കുകയും അപ്പോൾ അത് പുറമ്പോക്കാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന സംവിധാനം, പഴയ പോലീസ് സ്റ്റേഷൻ ഇരുന്ന സ്ഥലമാണ്, അവിടെ 95 സെൻറ് സ്ഥലമുണ്ട്. പക്ഷേ അതിന് യാതൊരു നടപടി എടുത്തില്ല. നിരന്തരം നമ്മളിവിടെ കട കത്തിക്കഴിഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് കട ഇവിടെ തീ കത്താൻ തുടങ്ങിയ. പക്ഷേ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഈ അടുത്തിടയ്ക്ക് ഇവിടെ ദില്ലി ബസാർ എന്ന് പറഞ്ഞ കടകൾ കട കത്തിയപ്പോഴും ആ 3 കട ഒന്നിച്ച് കത്തിയപ്പോഴും അവിടെ നിന്ന് 1 മണിക്കൂർ വേണം. കാരണം ഇവിടെ അവരുടെ കുറ്റമല്ല, ആ സ്പോട്ടിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്ന്, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾ വന്ന്. പക്ഷേ വിവരം അറിയിച്ച് 1.5 മണിക്കൂറാകും. മാവേലിക്കരയും തിരുവല്ലായിനും ചെങ്ങന്നൂരിന്ന് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മിക്കവാറും മൊത്തത്തിൽ കത്തി കഴിയുമ്പോഴായിരിക്കും ഇവിടെ എത്താറുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. മാവേലിക്കര, തിരുവല്ല എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ പിടിച്ചത്. ഞങ്ങൾ വന്ന സമയത്ത് തുണിക്കടകൾക്കും മറ്റും വ്യാപകമായി തീ ഉണ്ടായിരുന്നു. സമീപത്തെ കച്ചേരി, തിരുവല്ല, മാവേലിക്കര, ചെങ്ങന്നൂർ, കായംകുളം, തകഴി കൂടാതെ കോട്ടയം, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലും കൂടി തീ വന്നാണ് തീ അണച്ചത്. പുലർച്ചെയാണ് കടയിൽ തീ ഉയരുന്നത് നാട്ടുകാർ കണ്ടത്. തുടർന്ന് ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഫയർഫോഴ്സിനെ അറിയിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമികമായി ഓടി വന്നപ്പോഴത്തേക്കും മേള് ആ മൂലവശം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇതിൻ്റെ മാനേജർ പയ്യൻ നമ്മുടെ ബന്ധുവാണ്. ഞങ്ങൾ 3 പേരും കൂടെ ഓടി വന്നിട്ട് ഡോർ തുറന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഹൈറ്റ് മേളിൽ ചെന്ന്, മേളിൽ ചെന്നപ്പോൾ ഭയങ്കര തീ കത്തു. ഞങ്ങൾ അണക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി, എന്നിട്ടൊന്നും നടന്നിട്ട് എവിടെ നിന്ന് ഫയർഫോഴ്സിൻ്റെ ഇതെല്ലാം അടിച്ചു നോക്കിയിട്ടും തീ വന്നപ്പോഴത്തേനാണ് ഞങ്ങൾ ശ്വാസം മുട്ടി ഞങ്ങൾ പെട്ടെന്ന് വെളിയിലിറങ്ങി. തൊട്ടടുത്താണ് വാർഡ് മെമ്പർ ഓടി ഫയർഫോഴ്സിൻ്റെ, പിന്നെ ഇവിടെ നിന്ന് വ്യാപാര വ്യവസായികളുടെ എല്ലാം വന്ന് അവരെ പെട്ടെന്ന് വിളിച്ച് എന്നെ ആൾക്കാർ കൂടുകയായിരുന്നു. സി ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.